ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അല്പം വൈകിയെങ്കിലും വൈകിയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നത് സ്വാഭാവികം. പിന്നെ സിനിമാ മേഖലയിലെ അതിക്രമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സിനിമയിലെ അതിക്രമത്തെക്കുറിച്ച് മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒക്കെ അത്യന്തം ശ്രദ്ധാലുക്കളും തൽപരരുമാണ് എന്ന വസ്തുത നമുക്കറിയാം. ഒരു സിനിമയിൽ മുഖം കാണിച്ച ആൾ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് സംവിധാനമോ അല്ലെങ്കിൽ ഫോട്ടോഗ്രഫിയോ ഏതെങ്കിലും തരത്തിൽ സിനിമാറ്റോഗ്രഫിയോ ഏതെങ്കിലും മേഖലയിൽ ഇടപെട്ടിട്ടുള്ള ഒരാൾ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതും താല്പര്യം ഉളവാക്കുന്നതുമാണ് എന്ന് നമ്മൾ കാണാറുണ്ട്. അത് സിനിമ എന്ന മേഖലയുടെ വെള്ളി വെളിച്ചം നമ്മയൊക്കെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന അതിക്രമങ്ങളും കൂടുതൽ ശ്രദ്ധ നേടി ചർച്ചാ വിഷയങ്ങളാകുന്നത്. പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സിനിമാ പ്രവർത്തകരായ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുമൊക്കെ നിരന്തരമായ ആവശ്യമുണ്ടായിട്ടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടുന്ന ജാഗ്രത ഉണ്ടാവണം എന്നതിനെ. അതിന്റെ ഫലമായിട്ട് വളരെ വൈകിയാണെങ്കിൽ കൂടി ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ കാലാകാലങ്ങളായി മലയാള സിനിമയിൽ ഇത്തരം സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം പലപ്പോഴായി പല സിനിമാ പ്രവർത്തകരും സിനിമാ നടിമാരും പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾക്ക് വേണ്ടി ആരാണോ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് അവരാണ് വിജയിക്കുന്നത് എന്ന് പറയാറുണ്ട് വളരെ കാഷ്വൽ സംഭാഷണങ്ങൾക്ക്. അപ്പോ ആ നിലയ്ക്ക് കാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു അടിച്ചമർത്തൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു കടന്നു കയറ്റം മലയാള സിനിമാ മേഖലയിൽ നിലവിലുണ്ട് എന്ന് മാത്രമേ കരുതാൻ കഴിയൂ. പൂർണ്ണമായും പുരുഷ മേധാവിത്വമുള്ള ഒരു മേഖലയാണല്ലോ സിനിമ. നമുക്കറിയാം സ്ത്രീകൾക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യമായ പങ്കാളിത്തം ഒന്നുമില്ല. കിട്ടുന്ന റോളുകളിൽ അഭിനയിക്കുക, പറയുന്ന സംഭാഷണങ്ങൾ ഉരുവിടുക എന്നതിനപ്പുറം ഒന്നോ രണ്ടോ മൂന്നോ സിനിമാ സംവിധായികമാരുണ്ടെന്നുള്ളതും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടെന്നും ഒരുപക്ഷെ പണം മുടക്കുന്നവരുണ്ടെന്നും ഒക്കെ പറയാമെങ്കിലും പൂർണ്ണമായും പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥിതിയാണ് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത കിരീടം വെക്കാത്ത രാജാക്കന്മാർ തന്നെയായിരിക്കും പുരുഷന്മാർ. അതേ കാരണത്തന്നെ അവിടെ ഒരു മാറ്റം വരുത്തുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഏത് വ്യവസ്ഥിതിയാണ് നമുക്ക് അത്ര പെട്ടെന്ന് തച്ചുടച്ച് നീതിയും ന്യായവും നടപ്പിലാക്കാൻ സാധിക്കുന്നത്? വിപ്ലവങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയുന്നതേ ഉള്ളൂ. വിപ്ലവം എന്താണോ ലക്ഷ്യമാക്കുന്നത് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. മിക്കപ്പോഴും ഇതൊന്നും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്രയേറെ വൈകി എന്നതിൽ അല്ല നമ്മൾ ഖേദിക്കേണ്ടത്. ഇപ്പോഴെങ്കിലും ഇത് സാധ്യമായല്ലോ എന്നതാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും ഒക്കെ ആശങ്ക ഈ സമിതി പൂർണ്ണമായ സത്യസന്ധതയോടെയും സുതാര്യതയോടെയും പ്രവർത്തിക്കുകയും അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കുന്നതിന് അതിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യുമോ എന്ന ഒരേ ഒരു ചോദ്യമാണ്. അത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. പുറത്തുനിന്നുള്ള അംഗമാകട്ടെ, അകത്തുനിന്നുള്ള മറ്റംഗങ്ങളാകട്ടെ, ഇവരൊക്കെ ഏകമനത്തോടെ സ്ത്രീ സുരക്ഷ, സ്ത്രീയുടെ ബാഹ്യമായ സുരക്ഷ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒക്കെയുള്ള പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമോ എന്നതാണ് നാം ഇനി കാത്തിരുന്ന് കാണേണ്ടത്.